അസൈക്കും റേഡിയോ എച്ച് ആർ ടി എഫിലേക്ക് സ്വാഗതം അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിട്ട പണിയിലാണ് ഉമ്മ സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഉമ്മയുടെ അടുത്തെത്തി കയ്യിലുണ്ടായിരുന്ന പേപ്പർ ഉമ്മയ്ക്ക് നൽകി അതിൽ എന്തൊക്കെയോ കുറിച്ചിരിക്കുന്നു വീട് വൃത്തിയാക്കിയതിന് അമ്പത് രൂപ കാലികൾക്ക് തീറ്റ കൊടുത്തതിന് അമ്പത് വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയെടുത്തതിന് അമ്പത് രൂപ അവ ഉണങ്ങാൻ അയയിൽ കൊണ്ടിട്ടതിന് അമ്പത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ഇരുപത്തിയഞ്ച് രൂപ സ്കൂൾ വിട്ടുവന്ന അനുജത്തിയെ ബസ് സ്റ്റോപ്പിൽ നിന്നും സൈക്കിളിൽ കൂട്ടിക്കൊണ്ടു വന്നതിന് ഇരുപത്തിയഞ്ച് അങ്ങനെ വ്യത്യസ്തമായ കുറെ പണികളും അവയുടെ തുകയും അതിൽ എഴുതിയിരുന്നു കാര്യം മനസ്സിലാവാത്തതിനാൽ ഇതെന്താണെന്ന് അവർ മകനോട് ചോദിച്ചു അതോ അത് ഇന്ന് ഞാൻ ഇവിടെ ചെയ്ത ജോലിയും അതിന് ഉമ്മ എനിക്ക് നൽകേണ്ടുന്ന പണവുമാണ് അപ്പോഴാണ് ഉമ്മ അത് ഓർത്തത് ഒരു പണിയും ചെയ്യാതെ ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്ന മകനോട് അലക്കുവാനുള്ള തുണികൾ ആ മെഷീനിലിട്ടൊന്ന് കഴുകിയെടുത്താൽ നിനക്ക് കുറച്ച് പണം സമ്മാനമായി നൽകാം എന്ന് എപ്പോഴോ പറഞ്ഞിരുന്നുവല്ലോ എന്ന് പണത്തിനായി കാത്തു നിൽക്കുന്ന മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു മോനെ ആ പേന ഒന്ന് തരൂ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കാനുണ്ട് ആ പേപ്പറിന്റെ മറുഭാഗത്ത് ഉമ്മ ചില കാര്യങ്ങൾ എഴുതി ചേർത്തു ശേഷം അത് മകന്റെ കൈകളിലേക്ക് തിരിച്ചു നൽകി മകൻ അത് ഒന്നൊന്നായി വായിക്കാൻ തുടങ്ങി ഒമ്പത് മാസത്തോളം നിന്നെ എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് സൗജന്യം ഓരോ രാത്രിയും നിനക്ക് വേണ്ടി ഉറക്കമിളച്ചിരുന്നതിന് വേദനമൊന്നുമില്ല രോഗം പിടിപെട്ട വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നെ ശുശ്രൂഷിച്ചത് സൗജന്യം കരയുമ്പോൾ ഓടിയെത്തി നിന്നെ വാരിയെടുത്ത് കണ്ണീർ തുടച്ച് നിന്റെ കവിളുകളിൽ ഉമ്മ വെച്ച് ആശ്വസിപ്പിച്ചതിന് വേദനം ഒന്നുമില്ല നിനക്കാവശ്യമായ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങി ഫ്രീ യാതൊരു അറപ്പുമില്ലാതെ എന്റെ കൈകൾ കൊണ്ട് വിസർജ്യങ്ങളിൽ നിന്നും നിന്നെ കഴുകി വൃത്തിയാക്കിയത് സൗജന്യം അങ്ങനെ ഓരോ ഉമ്മയും തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ആ കടലാസിന്റെ മറുപുറത്ത് ഉമ്മ എഴുതിയിരുന്നത് അത് വായിച്ചതിന് ശേഷം നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന മകനോട് ഉമ്മ ചോദിച്ചു ഞാൻ നിനക്ക് പകർന്നു നൽകിയിട്ടുള്ള സ്നേഹത്തിന് വിലയൊന്നുമില്ല അല്ലേ തെറ്റു ബോധ്യപ്പെട്ട ആ മകൻ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവരെ ചേർത്തു പിടിച്ച് തേങ്ങിക്കരഞ്ഞു മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കേണ്ടതിനെ പറ്റി മനുഷ്യനോട് നാം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് ഉമ്മ അവനെ ഗർഭത്തിൽ ചുമന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തിയൊന്ന് സൂക്തം പതിനാല് فراقه نفسي بنور من فؤادي